ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അമ്മൂസ് റീൽസ്. അപ്പോൾ ഇന്ന് സാധാരണക്കാർക്ക് പോലും എങ്ങനെ വളരെ എളുപ്പത്തിൽ ഗപ്പി വളർത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലോട്ട് പോയാലോ. ഇതാണ് എൻ്റെ ചേട്ടൻ, സുബിൻ എന്നാണ് പേര്. അപ്പോൾ ഇവനാണ് ഈ മീൻ വളർത്തലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പം അവനിങ്ങനെ ആദ്യം ചെയ്തപ്പം എനിക്ക് വലിയ ഗുമ്മൊന്നും തോന്നിയിരുന്നില്ലായിരുന്നു ഗൈസ്, ഇവൻ എന്താ ഈ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് ഇതിങ്ങനെ ക്ലച്ച് പിടിക്കാൻ തുടങ്ങിയതോടെ എനിക്ക് മനസ്സിലായി, ഓ ഇതെത്ര നിസ്സാര പരിപാടിയൊന്നും അല്ലെന്ന് മനസ്സിലായി. ഇതിൻ്റെ പിന്നിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ഈ മീൻ വളർത്തൽ തുടങ്ങുന്നതിന് മുമ്പ് കുറേ അബദ്ധങ്ങൾ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ആ ഒരു അബദ്ധങ്ങൾ നിങ്ങൾക്ക് ആർക്കും പറ്റരുത് എന്നോർത്തിട്ടാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇപ്പോൾ ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ മീൻ കുഞ്ഞുങ്ങളെ മേടിക്കുന്നതിന് മുൻപ് ഇതുപോലത്തെ കണ്ടെയ്നേഴ്സ് മേടിക്കുക. നിങ്ങളൊരു മൂന്ന് ടൈപ്പ് മീൻ കുഞ്ഞുങ്ങളെയാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു മൂന്ന് ടൈപ്പ് കണ്ടെയ്നേഴ്സ് മേടിക്കുക. അതിനുശേഷം നിങ്ങൾ ആ മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന ആ ഒരു നിങ്ങൾക്കൊരു പാക്കറ്റിനകത്തായിരിക്കും ഈ മീൻ കുഞ്ഞുങ്ങളെ തരിക. അതിനെ നിങ്ങൾ ഓടി വന്നിട്ട് നമ്മൾ ഏത് വെള്ളത്തിനകത്തായിട്ടാണോ അങ്ങനെ അങ്ങ് കൊണ്ടിട്ടേക്കല്ല. നിങ്ങൾ ആദ്യമേ അതിനെ നിങ്ങൾ ഏത് വെള്ളവുമായിട്ടാണോ ആ മീൻ കുഞ്ഞുങ്ങൾ ഇടാൻ പോകുന്നത് ആ വെള്ളത്തിൻ്റെ മുകളിൽ ആ പാക്കറ്റോട് കൂട്ടി തന്നെ അത് നിങ്ങൾ ഒരു 10 മിനിറ്റ് അങ്ങനെ ആ ഒരു വെള്ളത്തിൻ്റെ മണ്ടലിട്ടേക്കുക. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പാക്കറ്റിനകത്ത് കിടക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും നമ്മൾ ഈ മീൻ കുഞ്ഞുങ്ങൾ ഇടാൻ പോകുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും രണ്ടും രണ്ടാണ്. അപ്പോൾ അതിനെ ഒന്ന് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന വീടിൻ്റെ ബാക്കിലാണ്. അപ്പം അത് അവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല, ചെറിയൊരു ഇരുട്ടാണിപ്പോൾ. അതുകൊണ്ട് നമ്മളിപ്പോൾ വൈകുന്നേരമാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു ചെറിയ ഇരുട്ട് അവിടെ കയറിയിട്ടുള്ളതുകൊണ്ട് നമ്മളിപ്പം അവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങോട്ട് മാറ്റി സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ആദ്യം ഇതുപോലത്തെ കണ്ടെയ്നേഴ്സ് മേടിക്കുക. ഈ കണ്ടെയ്നേഴ്സ് മേടിച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തിടുന്ന വെള്ളം എന്ന് പറയുന്നത് PH ലെവൽ ചെക്ക് ചെയ്തിട്ടുള്ള വെള്ളം വേണം ഇതിനകത്ത് ഇടാൻ വേണ്ടി. അപ്പോൾ ഗപ്പിക്കുഞ്ഞുങ്ങളുടെ നല്ല വളർച്ചയ്ക്ക് വേണ്ട ഒരു വെള്ളത്തിൻ്റെ PH ലെവൽ എന്ന് പറയുന്നത് 7.0 6.5 ഒക്കെയാണ്. അപ്പോൾ എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഇതുപോലത്തെ PH ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്യൂബൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ട്യൂബ് മേടിക്കുക, അതുപോലെ തന്നെ PH സൊല്യൂഷനും മേടിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് മേടിക്കുക. എന്നിട്ട് ആദ്യം നിങ്ങൾ ഈ ഒരു ട്യൂബിനകത്ത് 14 മില്ലി വെള്ളം ആഡ് ചെയ്യുക. 14 മില്ലി വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു PH സൊല്യൂഷൻ 2 തുള്ളി ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ PH 7.0 6.5 ഈ ഒരു കളർ കണ്ടോ, ഈ ഒരു കളർ നമ്മുടെ വെള്ളത്തിനാവണം. അങ്ങനെ ആവുകയാണെങ്കിൽ നമ്മുടെ വെള്ളം കറക്റ്റ് PH ലെവലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു 7.0 6.5 ആണ് ഗപ്പികൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു PH ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അത് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വെള്ളം ഇതിനകത്തേക്ക് കണ്ടെയ്നറിനകത്തോട്ട് ഒഴിക്കുക. കണ്ടെയ്നറിനകത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഗപ്പിക്കുഞ്ഞുങ്ങളെ ഇടുക. ഗപ്പിക്കുഞ്ഞുങ്ങളെ ഇട്ടതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് അതിനകത്തോട്ട് കല്ലുപ്പ് 2-3 കല്ലുപ്പ് ആഡ് ചെയ്യുക. ഒരിക്കലും പൊടിയുപ്പൊന്നും ആഡ് ചെയ്തേക്കല്ലേ, നിങ്ങൾ കല്ലുപ്പ് മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ കല്ലുപ്പ് ഒരു 2-3 എണ്ണിട്ട് നമ്മുടെ ഒരു വെള്ളത്തിനകത്തോട്ട് കല്ലുപ്പിടുക. പിന്നെ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഉണക്ക വാഴയിലയും വാട്ടർ പ്ലാന്റും ഒക്കെ വാട്ടർ ക്യാബേജും ഒക്കെ ആഡ് ചെയ്യുക. ഇതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മീനുകൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ വളരാൻ നല്ലൊരു സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വാട്ടർ ക്യാബേജും വാട്ടർ പ്ലാന്റ്സും ഒക്കെ നമ്മൾ ഇടുന്നത്. പിന്നെ ഈ വാഴയിൽ ഇടുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. വാഴയിലേക്കകത്ത് വാഴയിൽ നമ്മൾ ഇടുവാണെങ്കിൽ ഓക്സിജൻ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ കുറച്ച് നാൾ ഈ വാഴയിൽ ഇന്നത്തെ കിടന്നു കഴിയുമ്പോൾ ഇതിൽ നിന്നൊരു മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. ആ മൈക്രോ ഓർഗാനിസംസ് ഈ ഗപ്പിക്കുഞ്ഞുങ്ങൾക്കൊരു പരിധി വരെ അതുങ്ങൾക്ക് തീറ്റയായിട്ടും യൂസ് ആവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ഈ വാഴയിൽ ഇടുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഗപ്പിക്കുഞ്ഞുങ്ങൾക്ക് ചില സമയത്ത് ഫംഗസ് പോലത്തെ രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൽ നിന്ന് എങ്ങനെ അതുങ്ങളെ രക്ഷിക്കാമെന്ന് വെച്ചാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മരുന്നാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, അപ്പം അങ്ങനെ ഫംഗസ് വന്ന ആ ഒരു മീൻ കുഞ്ഞുങ്ങളെ ഫസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി ഒരു വെള്ളത്തിനോട്ടാക്കുക. അതിനുശേഷം ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു വളരെ പിഞ്ച് എടുത്തതിന് ശേഷം ആ വെള്ളത്തിനകത്തോട്ടിടുക. ആ വെള്ളത്തിനകത്തോട്ടിട്ട് ഒരു ചെറിയ ലൈറ്റ് ബ്ലൂ ആകുന്നത് വരെ നമ്മൾ ആ വെള്ളത്തിനകത്തോട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തൊരു 10 സെക്കൻഡ് ഈ മീൻ കുഞ്ഞുങ്ങളെ ഇടുക. അതേപോലെ തന്നെ ഉപ്പുവെള്ളം, അതായത് കല്ലുപ്പ് കലക്കിയ വെള്ളത്തിലും ഇതുപോലെ ഒരു 10 സെക്കൻഡ് അതിന് ശേഷം ഇട്ട് വെക്കുക. ലാസ്റ്റ് 3-ാമത്തെ സ്റ്റെപ്പായിട്ട് നോർമൽ വാട്ടറിലോട്ട് അതിനെ ഇടുക. അപ്പോൾ 3 സ്റ്റെപ്പുണ്ട്. ഫസ്റ്റ് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കലർത്തിയ വെള്ളത്തിൽ 10 സെക്കൻഡ്, അല്ല കലർത്തിയ വെള്ളത്തിനകത്ത് 10 സെക്കൻഡ്, അതിനുശേഷം പിന്നെ നോർമൽ വാട്ടർ. അങ്ങനെ 3 സ്റ്റെപ്പിലൂടെ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് ഈസി ആയിട്ട് മാറ്റാവുന്നതാണ്. ഇത് വളരെ ക്രൂഷ്യലായിട്ട് ഇങ്ങനെ ഫംഗസൊക്കെ വരുമ്പോഴാണ് ഇതിന് ഭയങ്കര ഹൈലി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ക്രൂഷ്യലായിട്ടുള്ള ഫംഗൽ ബാധയൊക്കെ ആണെങ്കിൽ നമ്മളിവിടെ ചെറിയ ചെറിയ ഫംഗസൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫംഗി ബ്ലൂ എന്ന് പറയുന്ന ഒരു ഈ ഒരു
ലിക്വിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചെറിയ ഒരു ഫംഗസ് ഒക്കെയാണ് ഞങ്ങൾ ഇത് യൂസ് ചെയ്യും. ഭയങ്കര കൂടുതലാണെങ്കിൽ മാത്രമാണ് ഞങ്ങൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതുങ്ങൾക്ക് എന്ത് തീറ്റ കൊടുക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം നമ്മളിവിടെ കൊടുക്കുന്ന തീറ്റയാണ് ഗപ്പി ബിറ്റ്. ഗപ്പി ബിറ്റാണ് നമ്മളിവിടെ കൊടുക്കുന്ന തീറ്റ. ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം, ബെറ്റർ ഇമ്മ്യൂൺ സിസ്റ്റം, ഈസി അബ്സോർപ്ഷൻ, ഡൈജസ്റ്റീവ് എൻസൈം ആഡ്, ഇതൊക്കെ ആഡ് ചെയ്തിട്ടൊരു തീറ്റയാണ് ഈ ഗപ്പി ബിറ്റ് എന്ന് പറയുന്നത്. നമ്മളിതാണ് കൊടുക്കുന്നത്, ഗപ്പി ബിറ്റ്. എല്ലാവർക്കും കാണാമെന്ന് കരുതുന്നു, ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ വേറൊന്നും കൂടെ കൊടുക്കുന്നുണ്ട്, റോയൽ ബ്രീഡിംഗ് ഫീഡ് ഫോർ ഗപ്പി. ഇത് ഗപ്പികളെ പെട്ടെന്ന് ബ്രീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ നല്ല വളർച്ചയൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഒരു റോയൽ ബ്രീഡിംഗ് ഫീഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ കൂടുതൽ നമുക്ക് ഒരു ബ്രീഡിംഗ് നെറ്റും ഫ്രീ ആയിട്ട് കിട്ടും. ഈ ബ്രീഡിംഗ് നെറ്റ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗപ്പി കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പം, അല്ല ഗപ്പി കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ വെക്കുവാണെങ്കിൽ ഇതിങ്ങനെ പ്ലേസ് ചെയ്യണം. ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പം ഈ ഗപ്പിയുടെ കുഞ്ഞുങ്ങൾ ഇതുവഴി പോകും, എന്നാൽ വലിയ മീനുകൾ ഇങ്ങോട്ട് പോകത്തില്ല. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗപ്പി ബ്രീഡ് നെറ്റ് മെയിൻ ആയിട്ട് ഉള്ളത്. അതിന് കാര്യം എന്ന് വെച്ചാൽ സാധാ മീനുകൾ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ കഴിക്കാറില്ല, പക്ഷെ എന്നാൽ ഗപ്പി അങ്ങനെയല്ല. ഗപ്പി ബ്രീഡ് ചെയ്ത ശേഷം കുഞ്ഞുങ്ങളെ കഴിക്കാനുള്ള ചാൻസ് കൂടില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര കുഞ്ഞുങ്ങളെ ഒരുപാട് നഷ്ടം വരും. അങ്ങനെ നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയും അതിന് അത് 10 കുഞ്ഞുങ്ങൾ കിട്ടിയെങ്കിലും 10 കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ തള്ളമാർ തന്നെ പിള്ളേരെ തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ മാക്സിമം തന്നെ രക്ഷിക്കാൻ പറ്റും. നമ്മളെല്ലാവരും അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ പെട്ടെന്ന് ബ്രീഡിങ് മീൻ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്ന ബ്രീഡിംഗ് ഫീഡാണ് ഗപ്പി ബ്രീഡിംഗ് ഫീഡെന്ന് പറഞ്ഞിട്ട് ഒരു തീറ്റ കിട്ടും. ഇത് നിങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രീഡിങ് സംഭവിക്കും, പെട്ടെന്ന് ബ്രീഡാകും. അപ്പോൾ അതെല്ലാവരും ഒന്ന് മേടിക്കുക കേട്ടോ. ഈ ഒരു ഗപ്പി ബ്രീഡിംഗ് ഫീഡ് എല്ലാവരും മേടിക്കണം. നമ്മൾ പെട്ടെന്ന് ബ്രീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ മുട്ടയുടെ ഈ കോഴിമുട്ടയുടെ മഞ്ഞക്കുരു ഒരു നുള്ളെടുത്ത് ഈ ബ്രീഡാകാറായ ഗപ്പിക്ക് കൊടുക്കുകയാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് അത് ബ്രീഡാകുന്നതായിരിക്കും. അപ്പൊ ചെറിയൊരു ടിപ്പ് നിങ്ങൾക്ക് കിട്ടിയില്ലേ, കോഴിമുട്ടയുടെ മഞ്ഞക്കുരു ഒരു നുള്ള ആ ഒരു ഗപ്പിക്ക് ഒത്തിരി ഇടാമായി വെള്ളം കേടായി പോകും, ചീത്തയായി പോകും. അത് അത് അതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു യുക്തിക്കനുസരിച്ച് നിങ്ങൾ ചെയ്യുക. വളരെ ചെറിയ എമൗണ്ടിൽ ഗപ്പിക്ക് ആ ഒരു മുട്ടയുടെ മഞ്ഞക്കരി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ബ്രീഡിങ് സംഭവിക്കും. ഒരു ചെറിയ ടിപ്പാട്ടോ അത്. ഓക്കെ, ഇപ്പം നമ്മൾ ബ്രീഡാകാൻ പോകുന്ന മീനെ എപ്പോഴും വാച്ച് ചെയ്യണം. എപ്പോഴും വാച്ച് എപ്പോഴും അതിൻ്റെ പോയി ശല്യപ്പെടുത്തണമെന്നല്ല, രാവിലെയൊക്കെ ആയി പോയി നോക്കുക, ബ്രീഡായോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. കാരണം അതിൻ്റെ കുഞ്ഞുങ്ങൾ അത് തന്നെ തിന്നാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മളതിനെ മൈൻഡ് ചെയ്തിരിക്കരുത്, അങ്ങനെ ബ്രീഡായോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ബ്രീഡായോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലത്തെ കണ്ടെയ്നേഴ്സിനകത്തോട്ട് മാറ്റിയപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാലേ കുറേ കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത്, കണ്ടോ? അയസൊക്കെ കാണാൻ പറ്റും. കൈ വെച്ചപ്പോൾ അത്യാവശ്യം കളർ, ഇപ്പോൾ ഒരു ഈയൊരു വാഴയിലയുടെ ഒരു കളർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ മീൻ കുഞ്ഞുങ്ങളെ കാണാം. അപ്പോൾ എൻ്റെ കൈ വെച്ചപ്പോൾ അത്യാവശ്യം കാണാം അല്ലേ. ഓക്കെ, അപ്പം ഈ ഒരു വാഴയിൽ നമ്മൾ മെയിനായിട്ടുണ്ടോ കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് മൈക്രോ ഓർഗാനിസവും കിട്ടും, അതേപോലെ തന്നെ ഓക്സിജനും കിട്ടും. അതിന് വേണ്ടി നമ്മൾ വാഴയിൽ ഇടുന്ന, വാഴയിൽ നിർബന്ധമാണ് വാഴയിൽ ഇട്ടേക്കണം കേട്ടോ. ഈ കുഞ്ഞുങ്ങളുടെ വളർച്ച എങ്ങനെ നല്ല രീതിയിൽ ആക്കാമെന്ന് വിചാരിച്ചാൽ, നമ്മളിവിടെ കൊടുക്കുന്ന തീറ്റയാണ് ആർട്ടേമ ഫ്ലൈക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഇതിന് വന്നിട്ട് 120 രൂപയാണ്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന തീറ്റ. ഇത് വളരെ ഉപ്പൊക്കെ എടുക്കുന്ന പോലെ ചെറിയൊരു പിഞ്ച്, നമ്മളൊന്നും ഓവറായിട്ട് കൊടുക്കുന്നില്ല, വളരെ ഇച്ചിരി ഇച്ചിരി ആയിട്ട് തുള്ളി തുള്ളിയേ കൊടുക്കുന്നുള്ളൂ. അപ്പം ഇതൊരു ലിക്വിഡായിട്ടുള്ള തീറ്റയല്ല, ഒരു ചെറിയൊരു പൊടി പോലത്തെ ഒരു തീറ്റയാണ്, പൊടിയാണ്. അപ്പം അത് വളരെ ചെറിയൊരു പിഞ്ച് പോലെ ഇങ്ങനെ ചെറുതായിട്ട് തൂളി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കൂത്താടിയില്ലേ, കൂത്താടീനെയൊക്കെ പിടിച്ചുകൊണ്ട് കൊടുക്കുക. ഇതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ട്രിക്സ് ആണ് കേട്ടോ ഗൈസ്, കൂത്താടീനെ കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഈ മീൻ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് തന്നെ നമുക്കിതിനെ വളർത്തിയെടുക്കാവുന്നതാണ്. ഞാൻ ഈ കൈ വെക്കുന്നുണ്ട് കേട്ടോ ഗൈസ്, ഇതുങ്ങളെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു നമ്മുടെ ഈ വാഴയിലൂടെ ഒരു ബ്രൗൺ കളറുള്ളതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് അറിയത്തില്ല ഏതിൻ്റെ മീൻ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഇച്ചിരി വളർന്ന് വളർന്നാണ് ഇതുങ്ങൾക്ക് ഈ ഒരു കളറിലോട്ടൊക്കെ എത്തുന്നത്, അപ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഏതിൻ്റെ മീനാണെന്നൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം കൂടെ ഒരുമിച്ച് ഒരിക്കലും കൂട്ടിയിട്ടേക്കല്ല, എല്ലാത്തിനെയും സെപ്പറേറ്റ് ഇടണം, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അതേപോലെ പേര് എഴുതി വെക്കുന്ന, ഇപ്പം ഇന്ന് ഒരു മീൻ ഉണ്ടായെങ്കിൽ കുഞ്ഞുണ്ടായെങ്കിൽ അതിന് ആ മീൻ കുഞ്ഞു എഴുതുന്ന ബോക്സിൽ പേര് ഡേറ്റ് എഴുതി വെക്കുക. അതാവുമ്പം അടുത്ത കൃത്യം 28-ാം ദിവസം അല്ലെങ്കിൽ 30-ാം ദിവസം ആകുമ്പോഴത്തേക്കും ആ ബ്രീഡായ മീൻ വീണ്ടും റിപ്പീറ്റ് ബ്രീഡാകും. അതാവും നമുക്ക് എളുപ്പം
ഈ ബ്രീഡിംഗ് കേജിലേക്ക് മാറ്റാനും മീൻ കുഞ്ഞുങ്ങളെ കമ്പ്ലീറ്റ് കിട്ടാനും ഈ ഉപകരിക്കും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. ഓക്കെ യെസ്, അപ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പം അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതേപോലെ ഇതുപോലെ മീൻ കുഞ്ഞുങ്ങളൊക്കെ വളർത്തി ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് ഞങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പം ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി ഇതുപോലത്തെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ എത്തുന്നതായിരിക്കും. അതുവരിക്കും ബൈ ദ ബൈ.